വെള്ളം തളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കുറച്ചായി റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് നന്നായി അടക്കാം. ഇനി നമ്മളിത് കുറച്ച് ചൂടാറിയ ശേഷം നന്നായി കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ ഇത് ചെറിയ ബൗൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കുക. അപ്പൊ റവ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.